ഏറ്റവും ഒടുവിൽ ഇപ്പൊ വഴക്കെന്നുള്ള സിനിമയാണ് താങ്കൾ ടോവിനോയെ നായകനാക്കി പൂർത്തിയാക്കിയത്. അതിന് തൊട്ടു മുമ്പ് മഞ്ജു വാര്യരെ നായികയാക്കി കയറ്റം എന്നുള്ള സിനിമ എടുത്തു. അതോടുകൂടി താങ്കളുടെ സംവിധായകന്റെ ഇറക്കം തുടങ്ങിയത്? അല്ല, ഈ ഇറക്കത്തിനുള്ള തുടക്കങ്ങളൊക്കെ അതിന് മുൻപേ ഉണ്ടായിരുന്നു. അതാണ് ചോലയിലൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ അറിയാത്ത കുറേ കാര്യങ്ങൾ, അതായത് ചോല എന്ന് പറയുന്നത് ഈ ഒരു ഒരു പെൺകുട്ടിയെ സെക്ഷലി ഹരാസ് ചെയ്യുന്നതും അവൾക്കുണ്ടാകുന്ന ട്രോമയും ഒക്കെയാണ് ചോലയുള്ള സിനിമയിലുള്ളത്. അപ്പോൾ ഇത് എൻ്റെ മനോവൈകൃതമാണെന്നുള്ള നിലയിലുള്ള ഒരു കിംവദന്തിയും വ്യാഖ്യാനങ്ങളും പരന്നു. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുണ്ടാക്കിയിട്ടുള്ള സംഗതിയാണ്. അതിലേറ്റവും രസകരമായ കാര്യം, ആ സമയത്ത് എൻ്റെ വിക്കി പേജിൽ ഒരു ടാഗ് വന്നു, ഇത് വിശ്വസനീയമല്ല, എൻ്റെ വിക്കി പേജ് വിശ്വസനീയമല്ല. അതെന്ന് വെച്ചാൽ വളരെ പ്ലാൻ ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളും അടയ്ക്കുന്ന രീതിയിൽ. ശത്രു അജ്ഞാതനാണോ അതോ പ്രകടമായിട്ടുണ്ടോ? പ്രകടമായിട്ട് ഇപ്പോഴും എനിക്കറിയില്ല. അത് ഒരാളുമല്ല, അതായത് ഒരു ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു, ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു മാഫിയയാണിത് ഒക്കെ നിയന്ത്രിക്കുന്നത് എന്നാണ്. എനിക്കെതിരെ മാത്രമല്ല, അതായത് സിനിമ സാമ്പത്തികം ഉൾപ്പെടുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു വിങ്ങുണ്ട്, മാഫിയുണ്ട്. മഞ്ജു വാര്യരുടെ കയറ്റത്തിൽ വന്നതോടെ ആ സിനിമയ്ക്കും ഭയങ്കരമായ ഒരു പബ്ലിസിറ്റി കിട്ടി. പക്ഷെ പിന്നീട് പരിണമിച്ച ഒന്നും വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ്. മഞ്ജു വാര്യരോട് താങ്കൾ പ്രണയം പറഞ്ഞുവെന്നും താങ്കൾ അവരെ നിരന്തരമായി ശല്യപ്പെടുത്തുന്നുവെന്നുള്ള വിമർശനമുണ്ടായി. ഒടുവിൽ താങ്കൾ പോലീസ് സ്റ്റേഷനിൽ പോയി. അതെന്തുകൊണ്ട് സംഭവിച്ചു? സത്യത്തിൽ ഈ സിനിമയുടെ കാരണം മഞ്ജു വാര്യരാണ്, കയറ്റം എന്ന് പറയുന്ന സിനിമയുടെ കാരണം. അവരാണ് ആദ്യമായിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്. സെക്സി ദുർഗയുടെ ലിങ്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ മഞ്ജു വാര്യരാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം എനിക്ക് വിശ്വാസമായില്ല. ഞാനത് ചോദിച്ചപ്പോൾ അത് ആക്ട്രസ് മഞ്ജു വാര്യരാണ് എന്ന് പറഞ്ഞു. ഞാൻ ലിങ്ക് കൊടുത്തു, അവർ കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നോട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറേ കഥകളുണ്ട്, പക്ഷേ ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവരൊക്കെ ഈ പറയുന്ന പോലെ കാരവാൻ ലൈഫ് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്നറിയില്ല. കാരവാനിലിരുന്നാലും മഞ്ജു വാര്യർ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയ നടി. അല്ല, പക്ഷേ ഞാൻ ഈ കയറ്റത്തിൻ്റെ കഥ അവരോട് പറയുമ്പോൾ പറഞ്ഞത് ഈ സിനിമ എടുക്കുമ്പോൾ ചിലപ്പോൾ ഹിമാലയത്തിൽ പോയി നമുക്ക് അപകടം സംഭവിച്ചു എന്ന് വരെ വരാം. അത്രയും ശക്തമായ ടെറൈനിലൂടെയാണ്, അത്രയും വ്യത്യസ്തമായ ടെറൈനിലൂടെയാണ് സിനിമ ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മഞ്ജു വാര്യരെ കുറിച്ചുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് മുൻവിധി മാറി തുടങ്ങിയത് ആ സമയത്താണ്. അല്ല, ഒരു നല്ല കഥാപാത്രത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തൊരു നടിയാണ് അവർ. അതെ, തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് അതിനകത്ത് ഉണ്ടായ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി, എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് എല്ലാം അപൂർണമായ സ്ക്രിപ്റ്റുകളാണ്. അപ്പോൾ വായിച്ചാൽ പെട്ടെന്നൊന്നും അത് മനസ്സിലാവില്ല. താങ്കളുടെ ഉള്ളിലാണോ സിനിമയുള്ളത്? അതെ, ഞാനപ്പോൾ ആ കയറ്റത്തിൻ്റെ സ്ക്രിപ്റ്റ് അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഉടനെ തന്നെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് അത്ര ഇതല്ലല്ലോ, കാരണം അത് മനസ്സിലാവില്ല അവർക്ക്. ഒന്നാമത് ആ കയറ്റം എന്ന് പറയുന്ന സിനിമയും മായ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മായ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത്രയും ഡെപ്ത് ഉള്ളൊരു സംഗതിയാണ് മായ കൺസെപ്റ്റ്. അപ്പോൾ അവർ പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ, ഒന്നുകിൽ ഇവർക്ക് എൻ്റെ അതേ വൈബുള്ള ഒരു സ്ത്രീയാണ്, അതല്ല എങ്കിൽ മറ്റെന്തോ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഓഗസ്റ്റിൽ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അവർ ഓഗസ്റ്റിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അവരുടെ പല പ്രോജക്റ്റുകളും മാറ്റിവെച്ചുകൊണ്ട് ഓഗസ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ തയ്യാറായി. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? 20 ദിവസം. അത് ഹിമാലയത്തിൽ തന്നെ അല്ല? ഹിമാലയത്തിലായിരുന്നു. അത് അവർ ടെൻറ്റൊക്കെ കിട്ടിയാണ് അവിടെ താമസിച്ചത്. അതെ അതെ, അതിനോടെല്ലാം അവർ സഹകരിച്ചു. അയ്യോ, സഹകരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കൺവെന്റിൽ നടക്കുന്ന അത്ഭുതങ്ങളിലൊന്നായിരുന്നു അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ ചൊവ്വേ കക്കൂസി പോകാനുള്ള സംവിധാനം പോലും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ കുഴി വെട്ടിയിട്ടൊക്കെയാണ്, ഒരു ടെൻറ്റ് മറച്ചിട്ട് കുഴി വെട്ടിയിട്ടൊക്കെയാണ് പോകേണ്ടത്. വെള്ളമില്ല, ടോയ്ലറ്റ് പേപ്പറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവർ ആക്ട്രസ് എന്നുള്ള നിലയിൽ അവർ അതിനോട് പൂർണ്ണമായിട്ടും സഹകരിച്ചു.